ഇവിടെ ഒരാൾ വീണ്ടും വന്ന് ഫ്രിഡ്ജ് തുറക്കാൻ തുടങ്ങി. ഇങ്ങനെ പോപ്പ് ചെയ്യാന്നുള്ളതൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തൊക്കെ കാണിക്കണെന്നൊന്നും എനിക്കറിയില്ല. പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും. സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. ക്രിസ്മസ് ട്രീ വാങ്ങിയത് എടുത്തില്ല, അത് എടുത്തിട്ടെ. കാണിക്കാനൊന്നുമില്ല, എനിക്കറിയില്ല. ഞാനിങ്ങനെ വലിയ ഷോപ്പിംഗ് ഹോൾ ഒന്നും ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലേ. ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോപ്പിംഗ് ഹോൾ വീഡിയോ ആണ്. ഹോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ സാധനങ്ങളൊന്നും ഇല്ല. എന്നാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഈ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നല്ലോ ഓരോ ഷോപ്പിലൊക്കെ പോയിട്ട്. അപ്പം ആ സാധനങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണേ. അപ്പം എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ബാഗൊക്കെ ഇവിടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനൊരു ക്രിസ്മസ് ട്രീ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇത് ഞാൻ ഓപ്പൺ ചെയ്യട്ടെ. ഇതെന്തായാലും എന്താ പറയുന്നെ, വലിയ സാധനം ആയതുകൊണ്ടാണ് ആദ്യം കാണിക്കുന്നത്. അപ്പം ഇത് കാണിച്ചതിന് ശേഷം മാറ്റി വെക്കാമല്ലോ. ഇത് 4 അടി ഉയരേ ഉള്ളൂ, എന്നുവെച്ചാ ഒരുപാട് വലുതല്ല കേട്ടോ. അപ്പം ഇത് പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നതും കൂടെ നമുക്ക് കാണിക്കാവേ. ഇതില് ഇത് കൊടുത്തിട്ടുണ്ട്, മറ്റേ സ്റ്റാൻഡ് വെക്കാനുള്ളതുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾക്ക് വിടർത്തണം. അപ്പം കുഴപ്പമില്ല എന്തായാലും അല്ലേ. ആ ശരിക്കും വിക്കിന്റെ ഹൈറ്റ് ആണ് ഉള്ളത്. വിക്കിനേക്കാളും കുറച്ചുകൂടെ വലുതായിരിക്കും ഇത്. 4 ഫീറ്റ് ആണ്. പിന്നെ ഇതിന്റെ റേറ്റ് $5. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും മറ്റേ നമ്മൾ ഗ്രോസറി വീഡിയോ ചെയ്തപ്പം എനിക്കൊന്ന് ഞാൻ ഡോളറിന്റെ റേറ്റ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഇന്ത്യൻ റുപ്പീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം കൺഫ്യൂഷൻ ആയിരിക്കും എല്ലാവർക്കും. ഞാനപ്പോ അതുകൊണ്ട് ഇതിന്റെ ഇന്ത്യൻ റുപ്പീസ് എത്രയാന്ന് താഴെയും കൂടെ കൊടുക്കാവേ, മെൻഷൻ ചെയ്യാം. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അങ്ങനെ നോക്കുന്നവർക്ക് നോക്കാം, അല്ലാത്തവർക്ക് ഇവിടെ ഉള്ളവർക്ക് യൂസ് ആയിരിക്കും നമ്മൾ ഈ ഒരു റേറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് സിമ്പിൾ ആട്ടോ, ഒരുപാട് വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ഒന്നും അല്ല. കുഞ്ഞ് ഏറ്റവും ചെറുത്, ഏറ്റവും എന്താ പറയുന്നേ ഇതാണ്, എന്നുവെച്ചാ ലോ ബഡ്ജറ്റിലുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പം ക്രിസ്മസ് ട്രീ ഇനി എന്തായാലും നമ്മൾക്ക് തുറക്കുമ്പം ബാക്കി അതിന്റെ ഡെക്കറേഷൻ ഒക്കെ നമ്മൾക്ക് കാണാം. ഇത് മാറ്റി വയ്ക്കും. അപ്പൊ ഇനി അടുത്ത സാധനം, അടുത്തത് നമ്മുടെ ഇതുണ്ടല്ലോ, ഈ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിക്കത്തില്ല, അതിവിടെ ഉണ്ട്. അത് കുഞ്ഞതാണ്, പോരാത്തത് അതിന്റെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് വലിയ വലിയ ഗ്യാപ്പ് ഉള്ളതാണേ. അപ്പൊ ഓർത്തു ഇത് ഭയങ്കര ചെറിയ ഗ്യാപ്പായിട്ടുള്ള സംഭവമാണ്. കാണിക്കാനൊന്നുമില്ല, എനിക്കറിയില്ല. ഞാനിങ്ങനെ വലിയ ഷോപ്പിംഗ് ഹോൾ ഒന്നും ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലേ. എന്തായാലും വാങ്ങിച്ചത് ഇങ്ങനെ ചുമ്മാ കാണിക്കുന്നു അത്രേ ഉള്ളൂ. ഇതിന്റെ റേറ്റ് വന്നിട്ട് $3.79. ഇത് എങ്ങനെ ഫോക്കസ് ആവുന്നുള്ളൂ, ഇത് ഫോക്കസ് ആവുന്നില്ല. അപ്പം $3.79 ആണ് ഇത്. ഇതത്രേ ഉള്ളു. സ്ത്രീ ഞാൻ കയ്യിൽ കിട്ടുന്നതൊക്കെയാണ് എടുത്ത് കാണിക്കുന്നത്, അല്ലാതെ ഒരു ഓർഡറായിട്ടല്ല. നമ്മൾ ആ പാക്കറ്റിലുള്ള എന്തൊക്കെയാണോ അതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ വിക്കിക്കുട്ടന്റെ ബർത്ത്ഡേക്ക് പോപ്പ് ചെയ്യാനുള്ള സാധനം. ഇത് പക്ഷെ എങ്ങനെ പോപ്പ് ചെയ്യാന്നുള്ളതൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ വാങ്ങി ആദ്യമായിട്ട് എല്ലാവരും, നമ്മള് എന്താ പറയുന്നത്, ഇപ്പൊ വിക്കിന്റെ ബർത്ത്ഡേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നാട്ടിലായിരുന്നു, എല്ലാവരും വാങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പൊട്ടിക്കുന്നത് ഇതിലുണ്ടോ, ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാതെ എനിക്ക് ഇതിൽ പരിചയമൊന്നുമില്ല. എന്നാലും വാങ്ങി. ഇതിന്റെ റേറ്റ് ഇതിനകത്തില്ല. ഞാൻ എന്തുവാ കൊടുക്കാൻ താഴെ. അപ്പൊ നമ്മള് അടുത്തത് വാങ്ങിച്ചത് ഈ ഒരു 3 സാധനമാണ്. ഇതെന്താന്ന് വെച്ചാ നമ്മുടെ ഈ ലൈനർ ഉണ്ടല്ലോ, ഷെൽഫ് ലൈനർ, അല്ലെങ്കിൽ ഇതുപോലെ. ഇവിടെ ഒരാള് വീണ്ടും വന്ന് ഫ്രിഡ്ജ് തുറക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫ്രിഡ്ജ് തുറക്കലൊരു പരിപാടിയാണ് വിക്കിക്കൂട്ടന്റെ. അപ്പം ഇത് ഷെൽഫ് ലൈനർ ആണ്, ഇല്ലെങ്കിൽ കാണണം. കുഞ്ഞിന് ഹായ് പറയണം.
അപ്പം ഇതാണ് ഷെൽഫ് ലൈനർ. ഇത് ഞാൻ സാധാരണയായിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ ഈ കിച്ചണിന്റെ ഇതുണ്ടല്ലോ, കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ, അതില് കവർ ചെയ്യാണ് ചെയ്യാറുള്ളത്. അപ്പം അഴുക്കൊക്കെ ആയി കഴിഞ്ഞാൽ തുടയ്ക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്, അതാണ് മിക്ക സമയത്തും ചെയ്യാറുള്ളത്. അപ്പൊ ഞാൻ ഇത് ഒട്ടിക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഇത് ലാസ്റ്റ് ടൈം ഇതുപോലെ വൈറ്റ് കളറിലായിരുന്നു വാങ്ങിയത്, ഇത്തവണ മഞ്ഞ കളറിലാണ് വാങ്ങിയേക്കുന്നത്. ഇതിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ, $1.99 ആണ് ഇതിന്റെ റേറ്റ്, ഒരെണ്ണത്തിന്റെ റേറ്റ് ആണ്. അപ്പൊ അടുത്തത് ഇതേ ഒരു ഹെയർ ബാൻഡ് ആണേ, ഒരെണ്ണം അല്ല ഇത്, $1.99 ആണ്, $1.99. ഇതിനകത്ത് 2, 4, 6 ഹെയർ ബാൻഡ് ഉണ്ട്. എനിക്ക് ഹെയർ ബാൻഡ് ഭയങ്കര ഇഷ്ടമാണ്, ചുമ്മാ വെച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹെയർ ബാൻഡ് ആണ്, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ മിക്കതിൽ ഞാൻ വെച്ചിട്ടുള്ളത്, മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഹെയർ ബാൻഡ്. പക്ഷെ അപ്പം ഇത് എന്തായാലും ഈ റബ്ബറല്ല, ഇത് എലാസ്റ്റിക് ആണ്. എലാസ്റ്റിക് ആയതുകൊണ്ട് ഓർത്തു എന്തായാലും നമ്മൾക്ക് വലിച്ചിട്ടൊക്കെ വെക്കാമല്ലോ, പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അപ്പം ഇതാണ് അടുത്തൊരു സംഭവം വാങ്ങിയത്. പിന്നെ ഇതിനകത്ത് മൊത്തം വിക്കിന്റെ ഡെക്കറേഷനുള്ള സാധനങ്ങളാണ്, ബലൂൺസ് ആണ്, മിക്കതും ബലൂൺസ് ആണ്. ബലൂൺസ് ഉണ്ട്, ഇതും ബലൂണാണ്, ഇത് മറ്റേ ഇത് പോംപോം, ആ ഇങ്ങനെ ഒരു ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനം. ക്രാഫ്റ്റിലൊക്കെ ഞാൻ പിന്നെ വലിയ ഭയങ്കര സംഭവമായതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിക്കേണ്ടി വന്നത്. പിന്നെ ഇതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, കുഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനുള്ള കവറാണേ, ഇതോ നല്ല ബാഗാണ് ഇത്, കവർ എന്ന് വെച്ചാൽ ആ കുഞ്ഞ് ബാഗാണ്, ഹാപ്പി ബർത്ത്ഡേ ബാഗ്സ് ഉണ്ട്. അപ്പം അതാണ് വാങ്ങിക്കുന്നത്. ഇനി വേറൊന്ന്, ഇതിന്റെയൊക്കെ റേറ്റ്, ഇതിന്റെ ഇതൊക്കെ $1-2 താഴെയാണ് ഈ സംഭവങ്ങളുടെ ഒക്കെ റേറ്റ് കേട്ടോ. പിന്നെ അടുത്തത് മറ്റേ ക്രിസ്മസ് ട്രീയില് വെക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാണ്. അപ്പം ഇത് നിങ്ങൾ കണ്ടു കാണും, വീഡിയോയില് കണ്ടിട്ടുണ്ടാവും. ഞാൻ മറ്റേ ഇത് ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇതിന് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഒരു നീളത്തിലുള്ള ഡെക്കറേറ്റ് ഐറ്റം. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പന്റെ ക്യാപ്പ്, ഇത് $1.99 ആണ്. ഇതിപ്പോ ഞാൻ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല രസല്ലേ, നന്നായിണ്ടോ. ഇവിടെ ഒരു പഴയ ക്യാപ്പ് വിക്കിക്ക് വേണ്ടിയിട്ട് കുഞ്ഞത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് തെരഞ്ഞെടുക്കണം. ഇത് ഒരെണ്ണേ വാങ്ങിയുള്ളൂ കേട്ടോ, ഒരെണ്ണം വാങ്ങിയിട്ട് മൂന്നുപേരും വെച്ചിട്ട് മൂന്ന് ഫോട്ടോസ് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ അടുത്തത് ദേ ചപ്പലാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് വീടിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള ചപ്പലാണ്, തണുപ്പാണല്ലോ. അപ്പം ഇവിടെ ഉണ്ട് ഒരെണ്ണം, പക്ഷെ അത് കുറെ നാളായി. അപ്പം അതിന്റെ താഴെയൊക്കെ ഇപ്പം ഫ്ലോർ ടച്ച് ചെയ്യണ ഫീലാണ്, അപ്പൊ അതുകൊണ്ടാണ്. ഇതിന്റെ റേറ്റ്, ഇതിന്റെ റേറ്റ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ റേറ്റ് $2 ആണോ, ഇത് $2 ആട്ടോ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് $2 എന്നാണ് എഴുതിക്കുന്നത്. ഇത് പിന്നെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്പഞ്ച്, പിന്നെ ഇത് ബലൂൺ, നമ്മള് ബലൂൺ പമ്പാണ് ഇത്. ബലൂൺ ഇതിനകത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ കാറ്റടിക്കല്ലോ ഇത് ഈസി ആയിട്ട്. ഇതിപ്പോ മൂന്നാമത്തെ സംഭവമാണ് വാങ്ങിക്കുന്നത്. ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ടല്ലോ, ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മൾക്ക് അടിക്കാൻ പറ്റില്ല, ഭയങ്കര പ്രഷറാവും. അതെന്താ സംഭവം, എങ്ങനെ കേടാവുന്നതെന്നുള്ളതൊന്നും അറിയില്ല. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടുത്തെ ബർത്ത്ഡേ, അപ്പൊ മൂന്ന് പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. നോക്കണം ഇനി പഴയതെല്ലാം കേടായിട്ട് അത് വർക്ക് ആവുന്നുണ്ടോന്ന്. അപ്പൊ അങ്ങനെയാകുമ്പോൾ മൂന്ന് പേർക്കും പമ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ബലൂൺ വീർപ്പിക്കാലോ, അപ്പൊ അതുകൊണ്ട് വാങ്ങിയതാണ് ബലൂൺ പമ്പ്. പിന്നെ ബർത്ത്ഡേ ബോയ്ക്കുള്ള റിബൺ വാങ്ങിയതാണ്, രണ്ടെണ്ണം ആയിപ്പോയി. ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇത് ഒരെണ്ണം ഞാൻ കഴിഞ്ഞ തവണ എപ്പോഴോ പോയ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് ഓർമ്മയില്ല വാങ്ങിയിട്ടുണ്ടായിരുന്നോ ഇല്ലെന്നുള്ളത്, അതുകൊണ്ട് രണ്ടെണ്ണം ആയി പോയതാണ്. പിന്നെ ഇതൊക്കെ കവറാണ്, ഗിഫ്റ്റ് ഇട്ട് വെക്കാനുള്ള കവർ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഇതേ മറ്റേ കാൻഡി കെയിൻ ഉണ്ടല്ലോ, കാൻഡി കെയിൻ മിഠായിയാണ് ഇത്. ഇത് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ മിഠായിയാണ്, ഇത് എല്ലാ വർഷവും ഇവിടെ ഉള്ള സമയത്ത് ക്രിസ്മസിന് വാങ്ങിക്കാറുള്ളതാണ്.
അപ്പം നല്ല രസാ ചുമ്മാ കഴിച്ചോണ്ടിരിക്കുന്നത്. ഈ മിന്റിന്റെ ഫ്ലേവർ ആണ് ഇത് വാങ്ങിക്കുന്നത്, പെപ്പർ മിന്റ് ഫ്ലേവർ. ഇത് ഒരു ഡോളറാണ്, 12 എണ്ണം ഉണ്ടാവും. പിന്നെ ഇതെല്ലാം വിക്കിക്ക് കൊടുക്കാനുള്ള സംഭവങ്ങളാണ്. അപ്പം അടുത്ത സംഭവം ഡ്രസ്സാണ്. ഇത് മറ്റേ ഹൈനെക്കിന്റെ ടോപ്പ് ഉണ്ടല്ലോ, അതാണ്. ഇതൊക്കെ ഇപ്പം വിന്റർ ആയതുകൊണ്ട് ഈ ഒരു രീതിയിലുള്ളത് എടുത്തതാണ്. നല്ല എലാസ്റ്റിക് ആണ്. ഇത് $10 ആണ്. കാണുന്നില്ല, കാണുന്നുണ്ടോ? അപ്പം ഇതിന്റെ മെറ്റീരിയലിനെ കുറിച്ചൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും ഇത് ഏത് മെറ്റീരിയലാണ്. എനിക്കൊന്ന് വൂളൻ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇതിനെ കുറിച്ച്, ഡ്രസ്സിന്റെ മെറ്റീരിയലിനെ കുറിച്ചൊന്നും അങ്ങനെ വലിയ എന്താ പറയുന്ന ബോധം ഒന്നും ഇല്ല, അറിവൊന്നും ഇല്ല. ഇതിങ്ങനെ കാണുമ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പൊ ഇതാണ് അടുത്ത ഡ്രസ്സ് എടുത്തത്. ഇതിന്റെ ഇത് $5.99 ആണ്, $5.99 ആണ് റേറ്റ്. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഇത് എന്ത് മെറ്റീരിയൽ ആണെന്ന് എനിക്ക് അറിയില്ല. എനിക്കൊന്ന് കോട്ടൺ ബ്ലെൻഡ് ആയിരിക്കും. ഇതിങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള എന്തോ സംഭവമാണ്. എന്നെയൊക്കെ പോയി ഡ്രസ്സിന്റെ ഓള ജീവിപ്പിച്ചു കഴിഞ്ഞല്ലേ. ഇത് സത്യമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇത് ബനിയൻ ടൈപ്പ് മെറ്റീരിയൽ ആണ്. ബനിയൻ കോട്ടൺ ആൻഡ് എന്താ പറയുന്നേ, എന്തെങ്കിലും ആയിരിക്കും. ഇതിനു ശേഷം ഈ വീഡിയോ കണ്ടതിന് ശേഷം പറയും, ഒരിക്കലും ഹോൾ വീഡിയോ, ഡ്രസ്സിന്റെ ഹോൾ വീഡിയോ പ്രത്യേകിച്ച് ചെയ്യരുതെന്ന് എല്ലാരും പറയും എന്നാണ് എനിക്ക് തോന്നുന്നേ. അത്രക്ക് അറിവ് കുറവാണ്. പക്ഷേ ഇതും ഈ കളറ് നല്ല ഇഷ്ടമായി എനിക്ക്, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തത് കണ്ടു. ഭയങ്കര സോഫ്റ്റായിരുന്നു. ഇതാണ് ഏറ്റവും ലാസ്റ്റില് കേട്ടോ. ഇത് 3 എണ്ണേ എടുത്തിട്ടുള്ളൂ, കൂടുതലൊന്നും എടുത്തില്ല. ഇത് നമ്മള്, ഞാൻ ഇതിന്റെ ഇതും വ്ളോഗിൽ ചിലപ്പം ശ്രദ്ധിച്ചു കാണാം, ഇതിന്റെ റെഡ് ഉണ്ടായിരുന്നു. റെഡ് ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇതാണ്, ഈ കളറാണ്, അധികം ഇല്ലാത്ത റെഡൊക്കെ എപ്പോഴും എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ റെഡ് എടുക്കാതിരുന്നതാണ്. അപ്പം ഇതാണ് അവസാനത്തേത്. ഇതിന്റെ റേറ്റ് $12.99 ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട്. ഇത് പക്ഷെ ഇതിന്റെ മെറ്റീരിയലും എനിക്ക് അറിഞ്ഞോളൂ. ഞാൻ ക്ലോസപ്പ് കാണിച്ചില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നൊന്ന് നോക്കിയാ മതി, മനസ്സിലാവുന്നുണ്ടായിരിക്കല്ലോ. ഇത് നല്ലൊരു സിൽക്കി ടൈപ്പാണ് കാണുന്നേ, പക്ഷെ എലാസ്റ്റിക് ആണ്. ഇനിയിപ്പം വിന്ററിൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം, കാരണം വിന്ററായി, ഏപ്രിൽ വരെ നമ്മൾക്ക് ഇനി ഒരു വേറെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ഒരു 4-5 ലെയർ ഡ്രസ്സ് ഇട്ടാലേ പുറത്തോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ് മെയിനായിട്ട് ഇനി എന്താ ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം എടുത്തേക്കുന്നത്. ഇനി വേഗം വിന്റർ എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ എന്താ പറയുന്നത് സാധാരണ ഫ്രീ ആയിട്ട് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അത്രേ ഉള്ളൂ. കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗ് ആയ പോലെ എനിക്ക് തോന്നുന്നു, പെട്ടെന്നെല്ലാം തീർന്ന പോലെ, കാരണം അത്രേ വാങ്ങിയിട്ടുള്ളൂ, വേറെ ഒന്നും ഇല്ല. അപ്പം ഇത്രേ ഉള്ളൂ, കുഞ്ഞു ഷോപ്പിംഗ് തന്നെ ആയിരുന്നു എന്തായാലും. അതുപോലെ തന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ, എനിക്കിങ്ങനെ വലിയ കാര്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷനും അതുപോലെ തന്നെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളുടെ വീഡിയോസും അങ്ങനെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും വിക്കിന്റെ ബർത്ത്ഡേ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലുള്ള നമ്മുടെ വീഡിയോസ് ഒക്കെ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മൾക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ.